ഹായ് ഫ്രണ്ട്സ്, എനിപടിക്കാണ്ടുവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് മഹാരാഷ്ട്രയിലെ നർദാന എന്ന് പറയുന്ന ഒരു ആ ഒരു ചെറിയ ടൗണിന്റെ അടുത്തുള്ള ഒരു പമ്പിലാട്ടോ. അപ്പൊ ഇന്നലെ രാത്രി കുറേ ലേറ്റ് ആയിപ്പോയി. അപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇങ്ങനെ യാത്ര പോകുന്നവരൊക്കെ NH വഴി തന്നെയാണ് പോകുന്നതെങ്കിൽ മാക്സിമം ആ റൂട്ട് തന്നെ കീപ്പ് ചെയ്ത് പോകാൻ വേണ്ടി ശ്രമിക്കണം. കാരണം ഇടയ്ക്ക് നമ്മൾ എന്താ പറയുക, നമ്മള് മാപ്പ് പുള്ളിക്കാരി നമുക്ക് നല്ലത് വേണ്ടി ചെയ്യുന്നതാണ്, പക്ഷെ അത് നമുക്കൊരു വെനയായിട്ട് വരും. അതായത് രാത്രി അധികം നമ്മൾ ഈ യാത്രയിലൊന്നും രാത്രിക്ക് വണ്ടി ഓടിക്കുന്ന അത്ര സേഫ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ചില സ്ഥലങ്ങളിലൊന്നും കുഴപ്പമില്ല. നമ്മൾ ഈ ടോൾ വഴിയൊക്കെ രാത്രി ഓടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്നാലും ഈ ഗ്രാമപ്രദേശങ്ങളുടെ അടുത്തു കൂടിയൊക്കെ രാത്രി പോകുന്ന അത്ര നല്ല കാര്യമല്ല അല്ലേ. അപ്പൊ നമുക്ക് മോശക്കാരാണെന്നൊന്നും പറയുന്നില്ല, പക്ഷെ നമ്മുടെ സാഹചര്യങ്ങൾ എന്തൊക്കെ ആവും നമുക്കിപ്പം ആലോചിക്കാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിരുന്നത്. അപ്പൊ നമ്മള് ഈ പമ്പിൽ നിന്ന് ഫുൾ ടാങ്ക് എണ്ണ അടിച്ചിട്ടാ പോകുന്നത്. കാരണം അടുത്തത് നമ്മൾ ഇനി കയറാൻ പോകുന്നത് മധ്യപ്രദേശിലേക്കാണ്. മധ്യപ്രദേശില് 109 രൂപയാണ് പെട്രോൾ വില. ഇവിടെ നമ്മളിപ്പോ നിന്ന പമ്പില് 106 രൂപയുള്ളൂ. അപ്പൊ ഇനി നമുക്ക് രാജസ്ഥാനും കൂടി കഴിഞ്ഞെങ്കിൽ പെട്രോളിന് ഒരു ലേശം വില വ്യത്യാസം വരുള്ളൂ. അപ്പൊ നമ്മുടെ ഈ യാത്ര സ്പോൺസർ ചെയ്തിരിക്കുന്നത് തൃപ്പേൽ ഗ്രൂപ്പ് ഓഫ് നഴ്സറീസ്. വയനാട്ടിലെ തന്നെ ഏറ്റവും വലിയ ലാർജസ്റ്റ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ നഴ്സറിയാണ്. അതേപോലെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് സാധനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ അവരുടെ ഡീറ്റെയിൽസ് മൊത്തം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിൽ കയറിയാൽ ആ നമ്പറിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള തൈകളും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് വീട്ടിലെത്തുന്നതായിരിക്കും. ഇൻഡോർ പ്ലാന്റ്സും ഔട്ട്ഡോർ പ്ലാന്റ്സും ഉണ്ട്, ഇതൊക്കെ നിങ്ങളുടെ വീട്ടിലെത്തുന്നതായിരിക്കും. അപ്പൊ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. ഹൈവേ കയറാൻ പെട്ട പാട് ജോലിക്കാരൊക്കെ പോവാ. ബൈക്കാർ ഇഷ്ടമാരിണ്ട്, അല്ലാണ്ട് വലിയ വലിയ വണ്ടികളൊന്നും അധികം കാണുന്നില്ല. നല്ല തണുപ്പുണ്ട് രാത്രി. വണ്ടിയിൽ ചെറിയൊരു കാറ്റ് കുറവ് പോലെ ഫീൽ ചെയ്തു കേട്ടോ. അപ്പൊ നമുക്കൊന്ന് 6-7 ദിവസം ആയല്ലോ അല്ലേ, ഇവിടെ ഉണ്ടോന്നൊന്ന് നോക്കാട്ടോ. അതാ അതല്ലേ, വർക്കിംഗ് ആണോന്നും അറിയില്ല. അതാ ഇതെന്താ കാറ്റല്ലേ. അതെനിക്കറിയില്ല, അവര് വരുമ്പോ തന്നെ ചോദിച്ചു നോക്കണം. അവരോട് ചോദിച്ചു നോക്കിയത് എന്തായി, നൈട്രജൻ ആണോ? നൈട്രജൻ അല്ല, സാധാ കാറ്റ ആണോ? വലിയ കുറവൊന്നുമില്ല, എന്തായാലും ചെറിയ 1-2 കുറവുണ്ടാവുള്ളൂ. നമുക്ക് എന്തായാലും അടുത്തൊരു നൈട്രജൻ കിട്ടുന്നോടൊന്ന് അടിക്കാം. വെള്ളം എടുത്തു, നല്ല ഐസ് വാട്ടർ ഞങ്ങള് വന്ന വഴി മുഴുവനും കണ്ടൊരു തോട്ടമാണ് കേട്ടോ. ഇതെന്താണ് സംഭവം എന്ന് നോക്കിയിട്ട് മനസ്സിലാവുന്നേയില്ല. ഇത് ഉണങ്ങി നിൽക്കുന്ന പാടം വരെ കണ്ടിട്ടു, ഇതിന്റെ ഇല വരെ ഇങ്ങനെ കരിഞ്ഞു നിൽക്കുന്നത്, ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതേപോലെ തന്നെ ഇപ്ര സൈഡില് ഫുള്ള് കപ്പളത്തിന്റെ ഒരു വമ്പൻ തോട്ടാട്ടോ. അതെന്താന്ന് അറിയുന്നില്ലേ? അതെന്താന്ന് എനിക്കറിയാം, കപ്പളം. ഇതിനകത്തില്ലേട്ടെ എന്തോ ഒരു കായ ഇതില്, നിലത്തല്ല മരത്തിൽ ഇങ്ങനെ. ഇറങ്ങി നോക്കി നോക്കോ. ആൻസി പറഞ്ഞ കായ എന്താണെന്ന് നോക്കട്ടെ. ഇത് കണ്ടോ, ഇതിലൊക്കെ എന്തോ ഒരു കായ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. എന്തായാലും ഒന്ന് പൊട്ടിച്ച് നോക്കാം. ഓ, ഇത് നമ്മുടെ കടലയാ. ഓഹോ, ഇത് ഫുൾ ഈ കാണുന്നത് മൊത്തം ഈ കടല തന്നെയാണ് കേട്ടോ. ആൻസിക്ക് എന്താന്ന് മനസ്സിലായില്ല. ഏ, ഇപ്പൊ മനസ്സിലായത് എന്താ സാധനത്? ഞാനത് ആദ്യമായിട്ടാ ഇങ്ങനെ കാണുന്നേ. അത് പൊളിച്ച് ഇങ്ങനെയുള്ള രൂപമല്ല കണ്ടിട്ടുള്ളൂ. ഇതിന് തൊലിയുണ്ടോ? ഇതിന് തൊലിയുണ്ട് വേറെ. ഇതാണ് ഒറിജിനൽ ഫ്രഷ് സാധനം അല്ലേ, ഉണക്കുന്നതിന് മുമ്പുള്ള സാധനമാണ്. എനിക്കെന്താ കൂടുതൽ അവിടെ പറമ്പിൽ ആളിരിപ്പുണ്ട്, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ഇറങ്ങി പറിച്ച് തിന്നായിരുന്നു അല്ലേ.
അപ്പൊ ഇത് നമ്മുടെ കടലക്കറിയാണ് കേട്ടോ. പോവാ ഒരാൾ അവിടെ നിന്ന് പറഞ്ഞോണ്ട് കേറിയാണ് ഇതാണ് കറി എന്നാ കടലക്കറി എന്ന്. കടലക്കറി ചേട്ടൻ കടലക്കറി എന്നാണ് പറഞ്ഞത്. കടലക്കറി അല്ല കേട്ടോ, കറിക്കടലയാണ്. എന്തായാലും തോന്നുന്നു ഞാൻ കുറെ ഇഷ്ടമായൊരു തോട്ടം കണ്ടു, പക്ഷെ എന്താണ് ഇതൊന്ന് കാണാൻ വേണ്ടി നിർത്താൻ പറ്റുന്ന സാഹചര്യം അല്ലായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇവിടെ ചെറിയൊരു റോഡിലേക്ക് കേറി നിർത്തി ഞങ്ങൾ കണ്ടു. എന്തായാലും ഇതുണ്ടോ, ഈ മരത്തിന്റെ മീള് മൊത്തം കൊക്കിരിക്കുവേ. പിന്നെ ആർക്കും അറിയാതിരിക്കില്ലല്ലോ റോബസ്റ്റ ആണ് പഴം. വലിയ തോട്ടമാണ് കേട്ടോ. അല്ലേട്ടേ, അതിന്ന് കുറച്ച് നന്നായിട്ട് അങ്ങനെ തിന്നു. പക്ഷെ ഇതുണ്ടോ നല്ല മരുന്നും കുറ്റിയായിട്ടാണ് പോകുന്നത്. ഇതുണ്ടോ, ഇതൊരു ഗ്രാമത്തിലെ ഒരു വീടാണ് കേട്ടോ. വീടാണ് ഇത് അവരുടെ വീടിന്റെ ഭാഗം തന്നെ. ഇതുണ്ടോ, ഇതിവിടുത്തെ ചേരിയാണ് കേട്ടോ. ഇതുണ്ടോ, എന്തൊരു ദുഷ്കരമായിട്ടുള്ള ജീവിതമായിരിക്കുമല്ലോ ഇവിടെയൊക്കെ. അതുകൊണ്ട് പൊടി എന്ന് പറഞ്ഞാൽ പൊടി, അത്രയേ ഉള്ളൂ അവരുടെ വീടാകെ. ഇതുണ്ടോ വീടും കുഞ്ഞൊരു കടയും ഇല്ലായിട്ട്. ഇതുണ്ടോ, അതുണ്ടോ, പക്ഷേ പോലീസുകാരൻ അതിന്റെ ഉള്ളിൽ കൂടി കയറി നടക്കുന്നുണ്ടോ ഇവിടെ. പോലീസുകാരനുണ്ടല്ലോ. ഇവിടെ വഴിയുടെ തോന്നുന്നു, ഈ വഴിയുടെ ആയിരിക്കും പുള്ളി അവിടെ ഇരിക്കുവാണ്. ഇതുണ്ടോ, ഇവിടെ എന്തോ ഒരു ഉത്സവം കാര്യങ്ങളൊക്കെ നടക്കുകയാണ് കേട്ടോ. അപ്പൊ അത് കാരണം നമ്മളെ തിരിച്ചു പോണം, നമുക്ക് പോണ്ട വഴി പോകില്ല. നമ്മൾ വേറെ ഏതിൽ കൂടിയൊക്കെ ചുറ്റി കറങ്ങി പോണേ. വഴി കാണിച്ച് ഭാഗ്യം. അവിടെ എന്തോ അമ്പലം എന്തോ ആണെന്ന് തോന്നുന്നല്ലേ. ഉത്സവം കാര്യങ്ങൾ ഫുള്ള് എന്തോ ഉത്സവം കാര്യങ്ങൾ എന്തോ ആണ്. വെറുതെ അല്ല കേട്ടോ തിരക്ക്. ഇതാണ് കല്യാണ വണ്ടിയാണ്, ഇവിടെ കല്യാണമാണ് കേട്ടോ. പക്ഷെ ഈ മുന്നിൽ ഈ ജാഥ പോകുന്ന ആൾക്കാർ പോണെന്തിനാ. ഈ അതാ കല്യാണ ചെറുക്കൻ ഉണ്ട് കേട്ടോ അതിനകത്ത്. ഓ ഉണ്ട്, പക്ഷെ ക്ലിയർ ആവത്തില്ല. ഇത് കല്യാണത്തിന് ചെറുക്കനെ വീട്ടിലേക്ക് ആനയിച്ചു കൊണ്ടുപോകണം. ചെറുക്കനെ നമുക്ക് ഇറങ്ങിയാൽ ആണ് പോവാ. എങ്ങനെ ഇറങ്ങും ഈ ബ്ലോക്കിൽ നിന്ന് പോയാൽ പോവാന്നുള്ളതാണ് ടാസ്ക്. ചെണ്ടകൂട്ടും കാര്യങ്ങളല്ല കേട്ടോ. കൊള്ളാലേ, പോവായിരുന്നല്ലേ. വണ്ടി ഒന്ന് സൈഡാക്കാൻ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങാം. കുറെ ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. ഇവർ എങ്ങോട്ടാണോ പോകുന്നത്. അല്ല മണ്ഡപം എവിടെയാന്നറിയായിരുന്നല്ലോ. ഇതുണ്ടോ, ഒരു വണ്ടി ഫുള്ള് സ്പീക്കറാണ്. ഇനി കല്യാണത്തിന്റെ എന്തെങ്കിലും പരിപാടിയാണോ എന്നൊന്നും അറിയില്ല കേട്ടോ. ഇതുണ്ടോ, എനിക്ക് ഡ്രസ് മാറ്റുന്ന കാര്യമൊന്നുമില്ല. ഞാൻ നല്ല ഡ്രസ് ആയിട്ടേക്കുന്നത്. കറക്റ്റ് ഒരു ഗ്രാമത്തിന്റെ നടുക്ക് കൂടിയാണ് കേട്ടോ പോകുന്നത്. ഞങ്ങളുടെ വണ്ടി കൂടെ ഒന്ന് കഴുകി തരുമോ എന്ന് ചോദിച്ചാലോ. വഴിയുണ്ടോ ഒന്നും അറിയത്തില്ല. ഗൂഗിൾ കാണിക്കുന്നു നമ്മളതില് പോകുന്നു. ശരിക്കും നമുക്ക് റിസ്ക് ആണ്, ചില സ്ഥലത്ത് ഇപ്പൊ കേറിയ സ്ഥലം വഴിയില്ല. അവിടെ വഴിയില്ല, റോഡ് സൈഡിലിരുന്നാണ് അലക്ക്. എല്ലാ പരിപാടിയും റോഡ് സൈഡിൽ തന്നെ. അലക്കും കുളിയും എല്ലാം റോഡ് സൈഡിൽ തന്നെ. എന്തോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേ. അപ്പടാന്ന് തോന്നുന്നു, നല്ല ഈച്ചയൊക്കെ ആർക്കുണ്ട്. പപ്പടം മേടിച്ചു തരട്ടെ. ഇതൊന്ന് വെറൈറ്റി വെറൈറ്റി ആണല്ലോ. ഒരു സൈഡില് ഒരു കളറും വൈറ്റും. അതെന്താന്നറിയോ, ഏതോ കുപ്പയും കിടന്ന് ഉരുണ്ടിട്ട് വന്നിരിക്കുന്നതാണ് ബ്ലാക്ക്. ഒറിജിനൽ കളർ, ഒറിജിനൽ കളറാണ് വൈറ്റ്. ഏതോ ചെളിക്കുണ്ടിൽ പോയി കിടന്ന് ഉരുണ്ടിട്ട് വന്നിരിക്കുന്നത്.
പബ്ലിക് ടോയ്ലറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ ഉള്ള ഈ ആ വീട്ടുകാരില്ലേ ഇപ്പൊ നമ്മൾ കണ്ട, അവർക്കൊക്കെ കൂടുതൽ ഉപയോഗിക്കാനുള്ള സംഭവമാണ്. പച്ചക്കറി ഇത് എന്താന്നറിയില്ല, പയറാ നമ്മുടെ മറ്റേ പയറാന്ന് തോന്നുന്നു, കടല മറ്റേ ഇതില്ലേ പൊളി, എന്താ പൊളിപ്പിലുള്ള വഴിയാണോ നമ്മൾ പോണേ? മാപ്പിലുള്ള വഴിയൊക്കെ തന്നെയാണ് നമ്മള് പോകുന്നത്. മാപ്പിൽ കാണിച്ച ഒരു വഴി കേറിയിട്ട് അവിടെ ഫുള്ള് റോഡൊക്കെ ഇളക്കി റോഡിന് നടുക്ക് നിൽക്കുന്നത്. ഞങ്ങളിങ്ങനെ വന്ന വഴിക്കൊക്കെ ഞാൻ ചേട്ടനോട് പറയുന്നേ, ചേട്ടേ എനിക്കൊരു തണ്ണിമത്തന്റെ തോട്ടം കാണിച്ചു തരണം, ഭയങ്കര ആഗ്രഹത്തോട് പറഞ്ഞ കേട്ടോ. തണ്ണിമത്തന്റെ തോട്ടം കണ്ടു ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്, കൂടെ തണ്ണിമത്തനും കിടക്കുന്നുണ്ട് കേട്ടോ. കാണിച്ചു തന്നില്ലാന്ന് പറയരുത്, പച്ച കളർ അല്ലേ. മനസ്സി കട്ടി എടുക്കട്ടെ, തണ്ണിമത്തൻ പറിക്കാനാ. അതേപോലെ കത്തി എടുക്കാൻ വേറെ വഴി ആരെങ്കിലും നിപ്പുണ്ടോ എന്ന് കൂടെ ഒന്ന് നോക്കിക്കോ. ഇത് കണ്ടോ നമ്മുടെ വമ്പം തണ്ണിമത്തൻ തന്നെയല്ലേ, നല്ലൊരു പുളിപ്പ്. ആ ഇഷ്ടം മതി, വലിയൊരു തോട്ടം കേട്ടോ, നമുക്ക് കാണുന്ന മുഴുവൻ തണ്ണിമത്തൻ്റെ തോട്ടമാണ്. അതും വലിയ വലിയ കായകളാണ് കിടക്കുന്നത് കേട്ടോ. ഇവിടെ ഇതെന്താട്ടെ, ഇതാ നമ്മുടെ ആ മറ്റേ പയറല്ലേ, പയറല്ല നമ്മുടെ വറുത്ത് നമ്മൾ വെറുതെ തിന്നുന്ന കടല, ആ കടല, ആ നിലക്കടല, അതിൻ്റെ ഒരു വലിയ തോട്ടം കേട്ടോ. അവിടെ കപ്പളത്തിന്റെ ഒരു വലിയ തോട്ടമുണ്ട്. വേസ്റ്റിന്റെ ആണല്ലോ, എന്റെ ഒരു കോഴി വേസ്റ്റിന്റെ ഒക്കെ ഒരു മണമുണ്ടോ, അങ്ങനത്തെ എന്തോ അറക്കപ്പൊടിന്റെ ഒക്കെ ഒരു മണം. അറക്കപ്പൊടി അല്ല, കോഴി വളത്തിന്റെ ആണോ, അങ്ങനെ എന്തോ ഒരു മണം. ഒരു തണ്ണിമത്തം കിട്ടിയത് കഴിച്ച് കഴുകി തിന്നാൻ വമ്പൻ ഒരു തണ്ണിമത്തന്റെ തോട്ടം ഉണ്ടോ. ഇതുണ്ടോ നമ്മുടെ പഴയ കാലത്തെ മണ്ണിൽ മെഴുകിയ വീടാട്ടോ, കമ്പുകളൊക്കെ വെച്ച് ഇതാക്കിയ വീടുകൾ. കോൺക്രീറ്റ് വീടും ഉണ്ട്, കോൺക്രീറ്റ് വീടുകളും ഉണ്ട്, അല്ലാണ്ട് കുറേ കൂടുതലും മണ്ണ് ഇട്ട ഇതാക്കി കേട്ടോ. ഇത് മണ്ണ് വീടാണ് കേട്ടോ, ഇതിന് മേലിൽ കൂടി ഇങ്ങനെ വിറക് കമ്പുകളൊക്കെ വെച്ച് ഇങ്ങനെ ഇതാക്കി കേട്ടോ. ഇതൊക്കെ വീടാ, പിള്ളേരൊക്കെ ചേരി പോലത്തെ ഇങ്ങനത്തെ ട്ടോ. ഇതില് വഴി ഉണ്ടോന്ന് ചോദിച്ചാ ഉണ്ട്, ഇല്ലേന്ന് വെച്ചാ ഇല്ല. ആ ഒരു അവസ്ഥയിലുള്ള വഴിയാണ് കേട്ടോ, വഴി പാളിന്നാ തോന്നുന്നല്ലേ. ഗ്രാമം കാണാൻ വന്നിട്ട് ഇപ്പോ എട്ടിന്റെ പണി കിട്ടുന്ന ലക്ഷണമാണ്. പക്ഷെ ആ ട്രാക്ടർ നിർത്തിയാൽ അവിടെ റോഡുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വഴി അതൊരു കോൺക്രീറ്റ് വഴി ഉള്ളിലേക്കാണ് അവിടെ, അപ്പൊ ഇതിലേ പോകുന്ന ചോദിക്കണോ പുള്ളിനോട്? പോയി ചോദിച്ചിട്ടോ, ഞങ്ങക്ക് പണി വളിട്ടോ. കാരണം ഞങ്ങളെടുത്ത് പറഞ്ഞു ഒറ്റയടിക്ക് അങ്ങ് ഹൈവേയിലേക്ക് പോകാമെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇവിടെ ഇപ്പൊ പറയാ, ആ ലെഫ്റ്റോട്ട് തിരിഞ്ഞു പറഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോ അവിടെ വഴിയില്ല, ഫുള്ള് ഇവര് വേസ്റ്റ് കൊണ്ട് തട്ടുന്ന ഒരു സ്ഥലമാണ് അത്. അതിലൂടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും വഴിയെത്തില്ല. അപ്പൊ നമ്മള് വന്ന വഴി തന്നെ തിരിച്ചു പോയി ഹൈവേയിലെത്തണം. അപ്പൊ ശരി, അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ഇപ്പൊ GPS വഴി ഒരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. അതുവഴി ഞങ്ങളൊന്ന് പോയി നോക്ക, കാരണം ഞങ്ങൾക്ക് ഇനി തിരിച്ചു പോകണമെങ്കിൽ ഒരുപാട് ദൂരമുണ്ട്. അപ്പൊ വേറൊരു കാര്യം എന്താണെന്നറിയോ, ഇങ്ങനെ പോകുമ്പോ നമ്മള് പൂർണ്ണമായിട്ടും ഗൂഗിൾ മാപ്പ് നമ്മള് കൈവിട്ടു എന്ന് തോന്നുമ്പോൾ അതെ അങ്ങനെ നോക്കാം. പിന്നെ നമ്മൾ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ എവിടെ നിക്കുന്നതെന്ന് നോക്കാം. അപ്പൊ ഗൂഗിൾ മാപ്പിന്റെ നമ്മള് റൂട്ട് എല്ലാം കളയാം, എന്നിട്ട് നമ്മൾ എവിടെ നിക്കുന്നതെന്ന് ആ ഒരു സ്പോട്ട് ഉണ്ടല്ലോ നീലയിൽ കാണിക്കുമല്ലോ, അതെടുക്കുക. അതെടുത്തിട്ട് മെല്ലെ സൂമിങ് കുറയ്ക്കുക, കുറയ്ക്കുമ്പോ നമ്മള് പോകുന്ന വഴി ഉണ്ടെങ്കിൽ മാർക്ക് കാണിക്കുമല്ലോ, ആ മാർക്ക് നമ്മള് ഹൈവേയിൽ എവിടെങ്കിലും പോയി മുട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് വിട്ടുകൂടാ. പക്ഷെ അതിലും വേറൊരു കാര്യം, അല്ല അതിലും വേറൊരു കാര്യമുണ്ട്, വഴി നല്ലതാണോ വഴി അല്ലെങ്കിൽ പകുതി ചെല്ലുമ്പോ വഴി തീരുമോ ഒന്നും പറയാനില്ല. വഴി തീരൂല, എന്തായാലും ആ വഴി പോയി മുട്ടും. കുഞ്ഞുവണ്ടിയൊക്കെ ആണെങ്കിൽ കുഞ്ഞുവണ്ടി ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ വലിയ വണ്ടിയൊക്കെ ആകുമ്പോ നമുക്ക് പണി വേണം. പിന്നെ ഞങ്ങളിപ്പോ ഹൈവേന്ന് ഇറങ്ങിയപ്പോ
കുറച്ച് കൃഷികളും കാര്യങ്ങളെല്ലാം കാണാലോ, ഇവരെ ഗ്രാമകാഴ്ചകളൊക്കെ കാണാലോ എന്ന് ചോദിച്ചു ഇറങ്ങിയത് കേട്ടോ. ഒരിക്കലും രാത്രി ഇതേപോലെ ഇറങ്ങരുത്, രാത്രിക്ക് ഇറങ്ങരുത്, പകല് ഇറങ്ങാം, ഒരു കുഴപ്പമില്ല, ആരും ഒന്നും ചോദിക്കാൻ പോലുമില്ല. നമ്മൾ അവരോട് ചോദിച്ചാൽ അവര് നമുക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തരും, പക്ഷെ രാത്രിക്ക് ഇറങ്ങരുത്, രാത്രിക്ക് ഇറങ്ങരുത് കേട്ടോ. പകല് ഞങ്ങളുടെ ഒരു എന്താ പറയാ അപ്പൊ അങ്ങനെ നമുക്ക് ഹൈവേ എത്തുന്നതോടെ ഇങ്ങനെ പോണം. കാഴ്ചകളൊക്കെ അടിപൊളിട്ടോ. ഇവിടെ കൃഷികളും കാര്യങ്ങളും ഒന്നും ഇല്ല, കൃഷി സ്ഥലങ്ങളൊക്കെ ആയിരിക്കാം. അങ്ങനെ ഞങ്ങള് വേറൊരു റൂട്ടിൽ കയറി കേട്ടോ, ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റൂട്ടിൽ കയറി. ഇനി ഇത് ഹൈവേ ആയിട്ട് ടച്ച് ആവുന്നുണ്ട് കേട്ടോ. ഇതുണ്ടോ, മരുഭൂമി പോലെ കിടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ, രണ്ട് സൈഡും അങ്ങനെ തന്നെയാണ്. പക്ഷെ അതൊന്നും പറയാനല്ല കേട്ടോ ഞങ്ങൾ വന്ന്. ഈ മരുഭൂമി പോലത്തെ സ്ഥലത്ത് കൃഷി ചെയ്ത് ഓരോ നെല്ലും ഗോതമ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഞങ്ങൾ ഇവിടെ കൂടുതലും കണ്ടിട്ടുള്ളത് കേട്ടോ. കടല അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അത് ചിലപ്പോൾ നമ്മള് ഒരു അരപ്പിഴി ഇടുന്നിടത്ത് രണ്ട് പിഴി ഇടും വീട്ടിലൊക്കെ ആകുമ്പോൾ, അങ്ങനെ നശിപ്പിച്ച് കളയും. പക്ഷേ അങ്ങനെ നശിപ്പിക്കാൻ പാടില്ല എന്ന് കാണാനുള്ള ഓരോ കാഴ്ചകളാണ് നമ്മുടെ ഞങ്ങളുടെ രണ്ടിന്റെ മുന്നിൽ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് അവരുടെ വീടും സംഭവങ്ങളൊക്കെ കാണുമ്പോ തന്നെ നമുക്കൊരു ഉള്ളിലൊരു തേങ്ങലാണ് കേട്ടോ. ആ ഫുഡാണല്ലോ നമ്മൾ നശിപ്പിച്ച് കളയുന്നത്. ഞങ്ങളുടെ ഈ യാത്രയിലേക്ക് ഞങ്ങൾക്ക് മെയിൻ ആയിട്ട് കിട്ടിയ രണ്ട് ഇൻഫർമേഷൻ ആണ് കേട്ടോ. ഒന്ന് വെള്ളം, വെള്ളം നമ്മൾ വെറുതെ നശിപ്പിച്ച് കളയരുത് എന്ന ഒന്ന്. പിന്നെ ഞാൻ വീട്ടില് പൊതുവെ ഞാൻ എന്റെ കാര്യം പറയും കേട്ടോ, പൈപ്പ് ഇങ്ങനെ ഓണാക്കി വെച്ചിട്ടാണ് പാത്രം കഴുകുക. അത് എത്ര ലിറ്റർ വെള്ളത്തിലാണ് ഒരു പാത്രം കഴുകുന്നത് ദൈവം തമ്പുരാൻ മാത്രം അറിയത്തുള്ളൂ. അത്രയും വെള്ളത്തിലാണ് കഴുകുന്നത്. അപ്പൊ ഇവിടെ ലുപ്പ് വെച്ച് പിടിച്ച് പാത്രം കഴുകാൻ പഠിച്ചു. ഫുഡിന്റെ വില എന്താണെന്ന്, ഞാൻ വീട്ടിൽ ഒട്ടുമിക്ക ദിവസവും ഫുഡ് എടുത്തിട്ട് ഞാൻ കുറച്ചെങ്കിലും കളയും. അതാണ് മെയിൻ എൻ്റെ ഒരു പരിപാടി കേട്ടോ. പപ്പ എപ്പോഴും പറയും, വീട്ടിൽ ആദ്യം ഞാൻ ചെല്ലുന്ന സമയത്ത് ജാക്കി എന്ന് പറഞ്ഞൊരു പട്ടി ഉണ്ടായിരുന്നു. അപ്പൊ പപ്പ ഞാൻ എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോ പറയും, ആ ഇന്ന് ജാക്കിയുള്ള കുറച്ച് ഫുഡ് ആയിട്ടുണ്ട് കേട്ടോ, അങ്ങനെ പറയും കേട്ടോ. അപ്പൊ ഇപ്പൊ എനിക്ക് പറയാനുള്ളത്, ഫുഡൊന്നും ആരും പാഴാക്കി കളയരുത്. ഇവരെ അധ്വാനത്തിന്റെ ഇവർക്ക് വില പോലും കിട്ടാഞ്ഞിട്ടില്ലേ, ഇവർക്ക് അതിനുള്ള മര്യാദക്കുള്ള ഒരു റേറ്റ് പോലും കിട്ടാണ്ടാണ് ഇവര് നമുക്ക് ഈ ഫുഡ്. അതുപോലെ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെയാണ് ഫുഡ് ഇതാക്കുന്നത്, ഉണ്ടാക്കുന്നത്. അവരുടെ അവരൊരു വെയിലും തണലൊന്നും ഇല്ലാണ്ട് ആ മുഴുവൻ വെയിലും കൊണ്ടിട്ടാണ് ഇതേപോലത്തെ സാധനങ്ങൾ അവർക്കൊന്നും ഉണ്ടാക്കി കിട്ടുന്നത് കേട്ടോ. ഇതുണ്ടോ, ഒരു കച്ചവട വണ്ടിയാണ് കേട്ടോ, കരിമ്പിൻ ജ്യൂസിന്റെ വണ്ടി, അടിപൊളി. ഞാൻ വിചാരിച്ച ട്രാക്ടർ ആണ് കേട്ടോ ആദ്യം. അല്ല, ആ എഞ്ചിൻ അല്ലേ കരിമ്പിൻ ജ്യൂസ് അടിക്കുന്നത്, ഇത് നമ്മുടെ പഴയ സാധനല്ലേ, ആ മരത്തെ കയറി കിടക്കുന്നത്. നമ്മള് പണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോ അവിടുത്തെ സ്കൂളില് വേലിയെ കൂടി ഒക്കെ നിറച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഈ വള്ളി എടുത്തിട്ട് അവിടെ ഇവിടെ കൊണ്ടുപോയിടും, അവിടെ നിറച്ചാവും. പിന്നെ ചെയ്തിട്ടില്ല അല്ലേ. ആ അത് മറ്റേ എഞ്ചിന്റെ ഇതിൽ തന്നെയാണ് സംഗതി, വണ്ടി ഓടുന്നത്. അങ്ങനെ ഒരുപാട് നേരത്തെ പരിശ്രമത്തിന് ശേഷം ഞങ്ങള് ഹൈവേ കേറിട്ടോ. ഇനിയേ കുറച്ചു നേരത്തേക്ക് ഒന്നും കാണാനായിട്ട് എവിടേക്കും പോകണ്ട കേട്ടോ, ഹൈവേ എഴുതിന്റെ കുറച്ച് നേരം പോവേ. മധ്യപ്രദേശ് കേറാം. അങ്ങനെ ഞങ്ങള് ബോർഡർ എത്തിട്ടോ. അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ സംസ്ഥാനമായ MPയിലേക്ക് നമ്മള് കേറിക്കൊട്ടി കേട്ടോ. ഇതിന്റെ മേളില് കണ്ടോ ഒരു മുസ്ലിം പള്ളി കാണുന്നുണ്ടോ? ആ കുറച്ച് കാണാം, ഇനിയിപ്പൊ അപ്പുറത്തോട്ട് വരുമ്പോ കാണുമായിരിക്കും. അങ്ങനെ നമ്മള് മൂന്നാമത്തെ സംസ്ഥാനം കേറി അല്ലേ, കേറിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഇവർക്ക് ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊന്നും കണ്ടില്ലല്ലോ. ഇല്ല, ലോറിക്കാർക്ക് ഉണ്ടോ? ഒരു പങ്കവണ്ടി വരുന്നുണ്ടേ, ലോറികളൊക്കെ പിടിച്ചിട്ടേക്കാം. ഓ ഇതേ വളവ് തിരിഞ്ഞ് അപ്പുറത്തെ റോട്ട് കേറിയിട്ടാണ് ഇത് വരുന്നത്. അതിന്റെ ബ്ലോക്കിലുള്ള വണ്ടികളും ഉണ്ടോ? ഇത്രയും വണ്ടികൾ അതിന്റെ ബേക്കിൽ അടികൂടി മട്ട വണ്ടി അല്ലേ. പക്ഷെ അതിന്റെ ബേക്കിലുള്ള ബ്ലോക്ക് ഉണ്ടോ? ഇമാതിരി ബ്ലോക്കാണ്. വളയാനുള്ള ആ ഒരു പ്രയാസം മാത്രം. അപ്പൊ മുന്നേ കയറി പോയിക്കോളൂ. അതെ, ഒന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല. അടിയായി.
ഞങ്ങളങ്ങനെ മധ്യപ്രദേശിലെ സെന്തുവ എന്ന് പറയുന്ന ഒരു, അതായത് മഹാരാഷ്ട്ര കയറിയിട്ട് ആദ്യം വരുന്ന ടൗൺ ആട്ടോ സെന്തുവ, അങ്ങനെ പറയുന്ന ഒരു ടൗണിൽ കൂടി ഇങ്ങനെ നടക്കണം. അതിലെ പോണം, എന്തെങ്കിലുമൊക്കെ കറി വെക്കാൻ കിട്ടുമോ എന്നുള്ളൊരു നോക്കി അങ്ങനെ പോവുകയാണ്. ഇത്ര നേരം നോക്കിയിട്ട് ഒന്നും തന്നെ കിട്ടിയില്ല. ഇപ്പോൾ ടൗണിലേക്കൊന്ന് ഇറങ്ങി നോക്കാമെന്ന് വിചാരിച്ചെ. ഇങ്ങനെ വീഡിയോ എടുത്ത് നടക്കുന്നത് കാണുമ്പോഴേ ആൾക്കാരൊക്കെ രൂക്ഷമായിട്ടാണ് നോക്കണേ, എന്താണാവോ അല്ലേ. ആശിക്ക് പേടിയാ? പേടിയൊന്നുമില്ല. പിന്നെ ഇതേ ടാറ്റാ മോട്ടോഴ്സ് നമുക്ക് ഇവിടെ കൊണ്ടുപോയി വണ്ടി ഇടായിരുന്നു അല്ലേ. ഫോൺ ഞാൻ നല്ല രീതിയിലാണ് നോക്കുന്നത്. തട്ടിക്കൊണ്ട് പോവൂലേ. ഇവിടെയൊക്കെ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് ഫ്രൂട്ട്സ് ആട്ടോ. അപ്പം ഞങ്ങളൊരു ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പം ചേട്ടൻ പറഞ്ഞു അപ്പുറത്തെ അത് ചായ പാഴ്സൽ. ഇതുകൊണ്ട് മുന്തിരിങ്ങേൻ്റെ ഒക്കെ സൈസ് കണ്ടോ അല്ലേ പഴം. ഞമ്മക്ക് അപ്പുറത്തേക്ക് പോവാം. ഇതൊക്കെ ഈ ടൗണിൽ തന്നെയുള്ള വീടുകളാണ് ടോമയിലേക്ക് ഉണ്ടോ. ഇങ്ങോട്ട് കയറിക്കോളാൻ ഒരു ചേട്ടൻ ഞങ്ങൾ എടുത്ത് പറഞ്ഞേ. ആ ഒരു വിശ്വാസം ഞങ്ങൾ കയറുന്നതാണ്. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ അങ്ങോട്ട് കോഴിക്കടയല്ല, അത് ഫുള്ള് വീടുകളാണ്. അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല അല്ലേ. ആരോടെങ്കിലും ചോദിക്കണോ? തിരിച്ചു പോവാ അല്ലേ. ഞങ്ങൾ ടൗണിൽ നിന്നൊക്കെ ഇങ്ങോട്ട് കുറേ പോകുന്നുണ്ടോ? കാരണം അവിടെ ഒന്നും കടകൾ കുറേയെണ്ണം തുറന്നിട്ടില്ല. പിന്നെ കട രണ്ടു മൂന്നെണ്ണം തുറന്നിട്ടേലൊന്നും ആൾക്കാരും ഇല്ല. അപ്പൊ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ വന്നപ്പോ ഒരു കുഞ്ഞു ഗ്രാമത്തിലെ കടയുള്ള ചെറിയൊരു സ്ഥലം, കുറെ സാധനങ്ങൾ, അവിടെ ഒരു കോഴിക്കട കണ്ടുപിടിച്ചു. അപ്പൊ അവിടെ നിന്ന് ഇച്ചിരി കോഴി വാങ്ങാം അല്ലേ. ഇന്നും കോഴി വാങ്ങിയാൽ നമുക്ക് വേറെ ഒന്നും ഇല്ലാത്തോണ്ടാണ് കേട്ടോ കോഴി മേടിക്കുന്നത്. മീൻ മേടിക്കുന്നതൊക്കെ ആഗ്രഹമുണ്ട്. പച്ചക്കറി ഉണ്ട്, നമുക്ക് എന്തെങ്കിലും പച്ചക്കറിയും കൂടെ മേടിക്കാം. നാളത്തെ പരിപാടിയും മീനില്ല എന്ന് പറഞ്ഞ് വായെടുത്തില്ല കേട്ടോ. അത് മീന് വെട്ടി വൃത്തിയാക്കാന്ന് നമുക്ക് അവിടെ വരാം. അന്നറ്റം വരെ പോയി നോക്കിട്ടില്ല. അപ്പൊ ഒരു മീനൊക്കെ നിരത്തും, മീനൊക്കെ കാണാം. നേരത്തെ ഉണ്ടാക്കുന്നത് പപ്പടല്ലേ ഇത്? യാ, അവിടെ തന്നെ ഇട്ടാ ചേട്ടൻ ഉണ്ടാക്കിയത്. യാ, നല്ല പപ്പടല്ലേ. മേടിക്കട്ടെ ചേട്ടായി മാത്രം. മുട്ടബജി ആണോ? മുട്ടബജി ഒന്നും അറിയില്ല, മുളക് ബജിയാണ്. മധ്യപ്രദേശിൽ ഒരു ചെറിയ ഗ്രാമത്തിൽ കൂടിയാണ് കേട്ടോ നടക്കുന്നത്. ഇത് പയറുവർഗം ബിരിയാണി മസാല ഉണ്ട്, മേടിക്കണോ? കഴുതന, കോളിഫ്ലവർ, അമ്മത്തന്റെ സാധനം അല്ലല്ലോ. കിഴങ്ങുണ്ട്, മുള്ളങ്കി ഉണ്ട്, നമ്മുടെ മഞ്ഞപ്പൊടി, മുളക് പൊടി, കൂട്ട് മുളക് പൊടി, മസാല, മസാല, എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. ഇതുണ്ടോ? ഇതൊക്കെ എന്താ അറിയാം? മുളക് കൃഷി, പെരി പെരി ഇതിൻ്റെ ഉണ്ടാക്കില്ലേ, കേട്ടോ. വെള്ളം വേണമെന്നൊക്കെ ചോദിച്ചു ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോവാണെന്നാണ് ഞങ്ങക്ക് തോന്നുന്നത് കേട്ടോ. ഇവിടെ ഇരുന്നോളാനൊക്കെ പറഞ്ഞേ. രാജപൂർ ചിക്കൻ आप आए यहाँ कैसे? यहाँ किस काम से आए या कहीं नौकरी है? हाँ, क्या है? कश्मीर, कश्मीर टूरिस्ट कैसा? ഈ ചേട്ടന്റെ കടയാട്ടോ, കാറ്റടിക്കുന്ന കട. ഈ ചക്കി, ചക്കി, ചക്ക്, വീട്, വീടല്ലേ ഇത്? ഇവരെന്തോ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്റെ ചെരുപ്പൊക്കെ ഉണ്ട്, ഫ്രീസറുണ്ട്, ഒരു ഫ്രീസറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവരുടെ കച്ചവടത്തിന്റെ അല്ല, ഇത് വീട് തന്നെ കേട്ടോ. അപ്പൊ ഇവരെവിടെയാ കിടക്കണേ? ഈ കട്ടിലാക്കിട്ട്. ഇത് വീടല്ല, ഗർനെയ് തുമാര ഗറെ. ആ വീട് തന്നെ കേട്ടോ. രാജ്പൂർ. ആ രാജ്പൂർ. ആ അച്ഛാ അച്ഛാ. ഓ എ സി ആണോ? वो
എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ. കൂളർ കൂളർ ധന്യവാദി. ഓടാല്ലേ, ഓട് ഓടിന്റെ സെറ്റപ്പ് നല്ല തണുപ്പ് ഇതിൻ്റെ അകത്ത്. എന്തോ ഇതൊരു പഴം പഴം പച്ചക്കറി എന്നല്ല, പഴം പഴം കച്ചവടക്കാരനാണ് ആൻസിക്കതേ. ധന്യവാദി ആൻസിക്കതേ, നല്ല ഓറഞ്ച് ഒക്കെ കൊടുത്തു കേട്ടോ. ഇച്ചേട്ടൻ ഞങ്ങൾ എല്ലായിടത്തും പോയി കളിക്കുക. നമ്മൾ വലിയ പോവാണ് കേട്ടോ. ചില പച്ച നല്ല പച്ചമുളക് കാര്യങ്ങളെല്ലാം ഉണ്ട് ആൻസിക്കതേ. ഓറഞ്ച് ഒക്കെ കിട്ടി. ഇനിയിപ്പോ നമുക്ക് കോഴി വാങ്ങേണ്ട ആവശ്യമുണ്ടോ? അല്ല, എനിക്ക് പക്ഷെ കുറേശ്ശെ ഒക്കെ മനസ്സിലായി. ഇത് ഇവിടുത്തെ സ്കൂളാട്ടോ ഈ കാണുന്നേ. ആ ഇവിടെ ഭയങ്കര വിലയാ. ഇത് ഇവിടുത്തെ സാറാട്ടോ. ഇതാണ് കേട്ടോ സ്കൂള്. അപ്പൊ നമുക്കിനി മെല്ലെ പോവാ ലാൻസി. ചേട്ടന്മാര് ഭയങ്കര ഹോണടിയാണ് ഇവിടെ. അമ്മ, ആ പപ്പടത്തിന്റെ വലിപ്പം നോക്കി, അത് പൊളിച്ച് അല്ലേ. ഇത് കണ്ടോ, ഇത് തൊലി പൊളിക്കാൻ വേണ്ടി ചൂടുവെള്ളത്തിൽ മുക്കുക കേട്ടോ. ഇനി അങ്ങോട്ട് വലിച്ചെടുത്താൽ അതിന്റെ തൊലി എല്ലാം പോയി. ചേട്ടനാട്ടോ, മഹേഷ്. ഈ ചേട്ടനും ഈ ചേച്ചീൻ്റെയും കൂടി കടയാണ് കേട്ടോ സംഭവം. അപ്പത്തേ നമ്മൾ അര കിലോ ചിക്കൻ വാങ്ങി കേട്ടോ, 100 രൂപ. അതായത് 200 രൂപയാണ് കിലോയ്ക്ക്. ഇതെന്താ ചേട്ടൻ തുക? അപ്പം ഞാൻ ഓ കാലുബായ് കാലുബായ് ഓ ധന്യവാദ് ഓക്കെ. നമ്മള് പോവാണ് കേട്ടോ. നല്ല ചേട്ടന്മാര് അല്ലേ. ഞാൻ നമ്മള് വിചാരിക്കുന്ന പ്രശ്നമാണ്, പക്ഷെ നമ്മള് ഗ്രാമങ്ങളിലേക്ക് വരുമ്പോ അവിടുത്തെ ആൾക്കാരെ സ്നേഹമുണ്ട്. നമ്മള് കേരളക്കാരാന്നൊക്കെ പറയുമ്പോൾ വീട്ടിലോട്ട് പോകുന്നു. ഭാര്യനോട് മേലെ ഇങ്ങനെ പൊള്ളിയിട്ടുണ്ട്. പക്ഷെ അതെങ്ങനെ ചോദിക്കും, എങ്ങനെ സംഭവിച്ചു എന്നൊന്നും ചോദിക്കാനുള്ളത് നമുക്ക് ഹിന്ദി അറിയില്ലല്ലോ. അവര് പറഞ്ഞെല്ലാം കേട്ട് നമ്മളിങ്ങനെ ഇരുന്നു. എനിക്ക് ഓറഞ്ച് ഫ്രീ ആയിട്ട് കിട്ടി. എന്തായാലും കൊള്ളാലേ. ഇത് നമുക്കിപ്പോ ചിക്കൻ തന്നില്ലേ ആ ചേട്ടനും ചേച്ചിയും, ഇവിടെയാണ് ഗുജറാത്തി പോകുന്ന നല്ല സ്ഥലമാണ്. കാണാൻ തിരിച്ചു പോകുമ്പോ നമുക്ക് ഗുജറാത്ത് വഴി വല്ലതും വേണമെങ്കിൽ കേറാം അല്ലേ. ഫോൺ നേരെ പിടിക്കൂ. ഇങ്ങനെയല്ല, ഇങ്ങനെ ആ അങ്ങനെ. അപ്പൊ ശരിക്കും വേറൊരു കാര്യാ, നമ്മൾ ഈ ആൾക്കാരിങ്ങനെ നടക്കുന്ന കാണുമ്പോഴും നമ്മളെ നോക്കുന്ന കാണുമ്പോ നമുക്കൊരു പേടിയാ. പക്ഷെ സംഭവം എന്താ, നമ്മളോട് പരിചയപ്പെടാനും നമ്മളോട് സംസാരിക്കാനുമാണ് അവര് നമ്മളെ നോക്കുന്നത്. എന്തായാലും നമുക്ക് നേരെ പോവാണ്ടോ. ഒരു വലിയ സവാളത്തോട്ടം, അതും ആ സാധനം പൂത്ത് നിൽക്കുന്നതാണോ? ഉള്ളിത്തണ്ട്, ഉള്ളിത്തണ്ട് തോരൻ വെക്കാൻ പറ്റിയ ഭാഗം പോലെ വലിയ തോട്ടാട്ടോ. ഇതുണ്ടോ, വമ്പനൊരു തക്കാളിന്റെ തോട്ടാണേ. ഇതുണ്ടോ, തക്കാളി കേറ്റുന്നുണ്ടോ, പറിച്ച് അവര് കേറ്റിക്കൊണ്ടിരിക്കണ്ടോ. നല്ല പഴുത്ത തക്കാളി ഇഷ്ടമാതിരി കിടക്കുന്നുണ്ട്. മടി കിട്ടും. അവരവിടെ പറിച്ചോണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഞങ്ങള് അവസാനം ഹൈവേയിലൊക്കെ എത്തിട്ടോ. നമ്മള് കൊറേ വണ്ടിക്ക് ഇന്ന് റെസ്റ്റേ കൊടുത്തിട്ടില്ല കേട്ടോ. കാരണം കൊറേ വഴി നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമില്ലാണ്ട് ഇങ്ങനെ ഓടിച്ച് 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 ഒരാവശ്യമില്ല. നമുക്കിനി ഫുഡ് വെക്കണം, കുറച്ച് തുണി ഉണക്കാൻ. ഒരു ബക്കറ്റ് തുണി ഇവിടെ ഇരിപ്പുണ്ട്, അത് ഉണക്കണം. അപ്പൊ കൂടി ഉണങ്ങി കഴിഞ്ഞ് നമുക്ക് പോവാം അല്ലേ. ഇന്ന് ഞങ്ങള് ഫുഡ് വെക്കുന്ന ഒന്നും കാണിക്കുന്നില്ല കേട്ടോ. അടുത്തൊരു വീഡിയോ കാണാൻ ഞങ്ങളുടെ രാത്രി പമ്പിൽ സൈഡ് ആവുന്നതായിരിക്കും.